ഹായ് കൂട്ടുകാരെ ഏവർക്കും മൂന്നാം ക്ലാസ്സിലെ മലയാളം ഓൺലൈൻ ക്ലാസ് തുടർ പ്രവർത്തനത്തിൻ്റെ പഠനസഹായിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പഴയകാല കൃഷിയുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങൾ പദങ്ങൾ കണ്ടെത്താൻ പറഞ്ഞിരുന്നു അല്ലേ പണ്ട് കാലങ്ങളിൽ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട ഉപയോഗത്തിലുണ്ടായിരുന്ന പദങ്ങൾ മക്കൾക്കറിയുമോ അവ കണ്ടെത്താൻ വേണ്ടി ടീച്ചർ പറഞ്ഞിരുന്നില്ലേ അതിൻ്റെ ഒരു പഠനസഹായിയാണ് ഇന്നത്തെ വീഡിയോ മക്കളപ്പം ആവശ്യമുള്ളത് വീഡിയോ പോസ് ചെയ്ത് എഴുതിയെടുക്കാവുന്നതാണ് അപ്പോൾ പറയട്ടെ എന്തൊക്കെയാണ് കൃഷി പദങ്ങളെന്ന് നോക്കിയേ കണ്ടം നിലം വയൽ പാടം പുലം എന്നിവയൊക്കെ പണ്ടുകാലങ്ങളിൽ പാടശേഖരത്തിന് പറയാൻ വേണ്ടി ഉപയോഗിച്ച വാക്കുകളാണ് ഏതൊക്കെയാണ് കണ്ടം നിലം വയൽ പാടം പുലം ഇതിൽ പുലം എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അല്ലേ അത് എന്താണ് അപ്പാർത്ഥം ഈ വാക്കുകളൊക്കെ പാടശേഖരവുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് ഓക്കെ ഇനി അടുത്ത് നോക്കൂ ചേറ്റുനിലം ചേറ്റില്ലം എന്നും പറയും ചെളി കൂടിയ നിലത്തിനെയാണ് എന്ന് പറയാറുള്ളത് ഇനി അതുപോലെ ഏലികൾ ഏലികൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ പാടശേഖരങ്ങൾ തന്നെയാണ് ഏലികൾ എന്ന വാക്കും ഉദ്ദേശിക്കുന്നത് പാടശേഖരങ്ങൾ ഓക്കെ ഇനി അതുപോലെ തന്നെ പഴയകാല വിത്തിനങ്ങളുടെ പേര് ഓർത്ത് നോക്കിയേ നോക്കൂ പല രസകരമായ വാക്കുകളാണ് മലഞ്ചേർ അടി തവളക്കണ്ണൻ വെള്ളമുണ്ട കുറ്റിച്ചേറാടി ചമ്പാവ് ആരിയൻ, തുളുനാടൻ ആദിക്കിരാതി ഞവര ചടക്കുറുവ എന്നിവയൊക്കെ പഴയ കാലങ്ങളിൽ ഉപയോഗിച്ച വിത്തിനങ്ങളാണ് ഓക്കെ ഇനി നോക്കൂ നാഞ്ചിൽ നാഞ്ചിൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ കലപ്പ കലപ്പയ്ക്ക് പണ്ടുകാലങ്ങളിൽ കാലങ്ങളിൽ നാഞ്ചിൽ എന്നും പറയാറുണ്ട് ഇനി നോക്കൂ ഒരു വാക്ക് പല്ലിത്തടി പല്ലിത്തടി എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ മക്കള് ഇല്ല അല്ലെ നിലം നിരപ്പാക്കാൻ ഉപയോഗിക്കുന്ന തടിയാണ് ആ ഒരു തടിക്കഷ്ണമാണെന്ത് പല്ലിത്തടി എന്ന വാക്ക് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വാക്കുകളൊക്കെ എഴുതിയെടുക്കാം ഇനിയുണ്ട് നോക്കിയേ കാല ഞാറ്റടി എന്നീ വാക്കുകൾ ഏതാണെന്നറിയോ ഞാറ് ബാഗാന് തയ്യാറാക്കിയ നിലത്തിന് പറയുന്ന പേരാണെന്ത് കാല അല്ലെങ്കിൽ ഞാറ്റടി മനസ്സിലായോ അതുപോലെ കുക്കിരിക്കട്ട എന്ന് കേട്ടിട്ടുണ്ടോ എന്തായി കുക്കിരിക്കട്ടെന്ന് വെച്ചാൽ ഞണ്ടോ മണ്ണിരിയോ ഇളക്കിയിടുന്ന മണ്ണില്ലേ ആ മണ്ണിനെയാണ് പണ്ടുകാലങ്ങളിൽ കുക്കിരിക്കട്ട എന്ന് പറയാറുള്ളത് മനസ്സിലായോ ഇനി നോക്കൂ പാട്ട പാട്ടെന്ന് കേട്ടിട്ടുണ്ടോ പാട്ടെന്ന് വെച്ചാൽ കൊയ്യുന്ന നിൽക്കതിരില്ലേ അതിനെ അവിടെ അവിടെ കൂട്ടിയിടുന്നതിനെയാണ് എന്തു പറയാ പാട്ട എന്ന് പറയുക അതുപോലെ ഒരു കറ്റ എന്ന് വെച്ചാൽ പല പാട്ടകൾ ചേർന്നതാണ് ഒരു കറ്റ എന്ന് പറയുന്നത് നോക്കൂ അടുത്തത് ഏല വടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നെൽമണിക നിലത്തിട്ടടിച്ചിട്ട് പൊഴിക്കുന്നതിനെയാണ് എന്തുപറയുക ഏല വടിക്കുക അതല്ലെങ്കിൽ കറ്റയടി കറ്റ തല്ലുക എന്ന് പറയുക ഏല വടിക്കുക ഓർത്ത് വെക്കുക കേട്ടോ ഇനി നോക്കൂ പൊലി പൊലി എന്ന് പറഞ്ഞാൽ മെതിച്ചു കൂട്ടിയ നെല്ലിനെയാണ് എന്ത് പറയുക പൊലി എന്ന് പറയുക അതുപോലെ ചണ്ട് എന്ന് അറിയോ ചണ്ട് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും അല്ലേ വേർതിരിച്ചെടുക്കുന്ന പതിരിനെയാണ് എന്തു പറയുക ചണ്ട് എന്ന് പറയുക ഇനി അടുത്തത് നോക്കൂ മങ്കായി പോകുക എന്താ ഈ മങ്കായി പോകുക എന്നറിയോ നെല്ല് പതിരായി പോകുന്നതിനെ മങ്കായി പോകുക എന്ന് പറയും എന്താണ് നെല്ല് പതിരായി പോയതിന് എന്താ പറയാ മങ്കായി പോകുക എന്ന പണ്ടുകാലങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഉമി ഉമി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ നെല്ലിന്റെ പുറന്തോടിനെയാണ് ഉമി എന്ന് പറയുക ഈ തവിട് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ഉമി നീക്കിയാൽ മുകളിൽ ധാന്യത്തോട് പറ്റി പിടിച്ചിരിക്കുന്ന വസ്തുവാണെന്ത് തവിട് എന്ന് പറയുന്നത് പോലെ പുഴുക്കലരി എന്താണെന്നറിയുക പുഴുക്കലരി നെല്ല് പുഴുങ്ങി കുത്തിയെടുക്കുന്ന എന്താ പറയുക പുഴുക്കലരി എന്ന് പറയുന്നത് ഇനി അരിക്കാടി എന്താ ഈ കാടി കാടി വെള്ളം എന്ന് കേട്ടിട്ടുണ്ടോ അരി കഴുകിയ വെള്ളമാണ് അരിക്കാടി അഥവാ കാടി വെള്ളം എന്ന് പറയുക ഓക്കേ ഇനി നോക്കൂ ഇനി കുറച്ച് നാടൻ അരി പ്രയോഗങ്ങൾ കേട്ട് നോക്കൂ നെടിയരി പൊടിയരി കുറിയരി നുറുക്കരി ചാക്കരി വരവരി എന്നൊക്കെ നാടൻ അരിപ്രയോഗങ്ങളാണ് മനസ്സിലായോ ഇത്രയുമാണ് പഴയ കാലങ്ങളിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിരുന്ന കൃഷി പദങ്ങൾ ഇതിൽ പലതും ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ഈ കൃഷിയുമായിട്ട് ബന്ധമുള്ള ആൾക്കാർ പഴയ കാല ആൾക്കാരില്ലേ ഇപ്പോൾ മുത്തശ്ശന്മാർ അച്ഛന്മാരൊക്കെ അവർ കൃഷി ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഇതിൽ പല വാക്കുകളും ഉപയോഗിക്കുന്നുണ്ട് മനസ്സിലായോ മക്കൾക്ക് ഇതിൽ ആവശ്യമുള്ള വാക്കുകളൊക്കെ എഴുതിയെടുത്ത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്നും ഗുണപ്രദമായെന്നും കരുതുന്നു ഇഷ്ടമായെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് അതുപോലെ നമ്മുടെ ടീച്ചേഴ്സ് അൽപ്പറ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെൽ ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനോട് എനേബിൾ ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ കാണാം ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം ബായ്